അല്ല, ഓരോ ലെൻസിനും ഓരോരോ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇപ്പോൾ ദൃശ്യം സിനിമ ഷൂട്ട് ചെയ്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ആലോചിക്കണ്ട, വെറുതെ പോയി ഷൂട്ട് ചെയ്താൽ മതി. പക്ഷേ എസ്രാ എന്ന സിനിമ ഷൂട്ട് ചെയ്ത് നമ്മൾ കുറച്ചുകൂടെ ആലോചിക്കണം. അതിന് എന്തൊക്കെയാണ് നമുക്ക് ഫ്രെയിമിനകത്തേക്ക് വേണ്ടത്, എന്തൊക്കെയാണ് ഫ്രെയിമിനകത്തേക്ക് വേണ്ടത്? ഗ്രെയിൻസ് കുറച്ച് കൂടുമ്പോഴാണ് നൈറ്റിൻ്റെ ഒരു കൂടുതൽ ഭയം നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. സ്ലൈറ്റ്ലി ഗ്രെയിൻസ് വേണം, എല്ലാവരും ഗ്രെയിൻസ് ഇല്ലാതിരിക്കാൻ ശ്രമിക്കുക, പക്ഷെ അതിന് ഗ്രെയിൻസ് വേണം. കാര്യം നൈറ്റിൻ്റെ ഒരു ഒരു ഭീകരത കൂടുതൽ. ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ടി വി ഓണായിട്ട് ഒരുപാട് ബ്ലൂ സ്ക്രീൻ വന്നാൽ നമുക്ക് പേടിയില്ല, പക്ഷേ ആ ഗ്രെയിൻസ് വന്നാൽ പേടിയുണ്ട്. ഗ്രെയിൻസ് പേടിയുടെ ഒരു ഘടകമാണ് എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ, എൻ്റെ കണ്ടുപിടുത്തം. പിന്നെ ഇരുട്ടും പേടിയുടെ ഒരു ഘടകമാണ്. അപ്പോൾ ഇരുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യണമെങ്കിൽ അപ്പുറത്ത് ഒരു നല്ല വെളിച്ചമുണ്ടെങ്കിലാണ് ഇപ്പുറത്ത് ഇരുട്ടാണെന്ന് ഫീൽ ചെയ്യുള്ളൂ. പിന്നെ ആ ഇരുട്ട് നമുക്ക് എന്തോ ഒരു സംഗതിയാണെന്ന് തോന്നണമെങ്കിൽ അതിനകത്തൊരു എന്തോ ഒരു 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 വൃത്തികേട് അല്ലെങ്കിൽ സംതിങ് ലൈക്ക് വേണം. അത് ഞാൻ അതിനെ ഗ്രീൻ സൈഡാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അത് അവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരു ഭീകരത കൂടുതൽ കിട്ടുന്നൊരു ഫീലുണ്ട്. കുഴപ്പം